ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ടെടുത്ത ഫോട്ടോ എന്താട്ടെ വീഡിയോസാണ് ഇട്ടത്. വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ തോന്നിയതാണ് ഒന്ന് മുകളിൽ കയറാമെന്നുള്ളത്. അപ്പോൾ ബോറടിച്ച് വന്നപ്പോൾ അങ്ങനെ കയറിയതാണ്. കയറിയപ്പോൾ എനിക്ക് തോന്നി ഈ ലോകം ഒന്ന് കാണിച്ചു തരണം നിങ്ങൾക്ക് എന്നുള്ളത് കേട്ടോ. നല്ല രസമാട്ടോ. വൈകുന്നേരമൊക്കെ ആയാൽ ഇപ്പോൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കാൻ ഒരുപാട് കാഴ്ചകൾ കാണാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നല്ല സുഖമുള്ളൊരു കാറ്റാണ് കേട്ടോ. വൈകുന്നേര സമയങ്ങൾ ഇവിടെ പൊതുവേ ഇവിടെ കാറ്റുള്ള ഒരു ഏരിയ ആണ്. എന്നാലും ആ ഒരു ടൈമിൽ ഒരു 5 മണിക്കൊക്കെ ശേഷം അതിൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ നല്ലൊരു സുഖമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്നതാണ് മൈസൂർക്ക് പോകണ റോഡ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു ബസ് നിർത്തിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ? ആ അത് ബസ് സ്റ്റാൻഡിൻ്റെ ബസ് കുറച്ച് മുന്നിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അവിടെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് വരുന്നത്. പിന്നെ ആ റോഡാണ് പിന്നെ മൈസൂർക്ക് പോണ റോഡ് കേട്ടോ. പിന്നെ ഇതൊക്കെ ചുറ്റുപാടത്തുള്ള അയൽവാസികളാണ്. പക്ഷേ ഇവരൊന്നും ആരാണോ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങില്ല. വീട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള അവിടുത്തെ അങ്ങനെ ടീമിനെ അറിയുന്നല്ലാതെ അപ്പുറത്തോ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ളതോ ഇപ്പുറത്തുള്ളതോ ആരാണോ എന്താണോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം ഇവിടെ അങ്ങനെയാണ്. പിന്നെ അധികം ആരും അങ്ങനെ പരിചയമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ പോയി പരിചയപ്പെടുന്ന പോലൊക്കെ ഉണ്ട്. പക്ഷേ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇത് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ. മുന്നിൽ ഫയർ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഈ റോഡ് നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുക, അവിടെ കോടതി ഉണ്ട്. അങ്ങനെ എല്ലാം പോലീസ് സ്റ്റേഷൻ, കോടതി, അങ്ങനെ എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ ഒക്കെ പരിസരത്തിൻ്റെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കാണുന്നത്, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു ഓട്ടോ മുകളിലേക്ക് പോകുന്നതാണല്ലോ, അതാണ് ഊട്ടി റോഡ് കേട്ടോ. പിന്നെ ഒരു താഴേക്ക് താഴേന്ന് ഇങ്ങനെ ബൈക്കുകൾ മുകളിലേക്ക് വേറെ ഇപ്പോൾ ഒരു കാറിങ്ങനെ പോകുന്നുണ്ടല്ലേ, ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ ആ താഴെ ഭാഗത്തേക്കാണ് നിലമ്പൂർ, അതായത് എടക്കര, വഴിക്കടവ്, അങ്ങനെ ആ ഒരു സ്ഥലങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ എന്താ പറയുക, സ്ഥലങ്ങളൊന്നും അധികമല്ല. 1½ സെൻറ്റ് 1 സെൻറ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന വീട് 1 സെൻറ്റിലാണ്. പക്ഷേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ. പിന്നെ ഇവരൊക്കെ എന്താ ചെയ്യാൻ ചോദിച്ചാൽ, 1½ സെൻറ്റാണെങ്കിലും ആ 1½ സെൻറ്റിൽ ചെറിയൊരു വീട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ജീവിക്കാൻ വരുമാനമുള്ള ഒരു ഇതാക്കി തീർക്കും. അതായത് അതിൻ്റെ മുകളിലേക്ക് ഒരു വീട്, അതിൻ്റെ മുകളിലേക്ക് ഒരു വീട്, അങ്ങനെ അത് വാടക കൊടുക്കട്ടോ. പിന്നെ ഇവിടെ ചുരുങ്ങിയത് 5000, 2 റൂമൊക്കെ ഉള്ള ഒരു വീടിന് 5000, 6000, 7000 അങ്ങനെയൊക്കെയാണ് ഇവിടെ വാടക ആൾക്കാർ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഒരുവിധം ജീവിക്കാനുള്ള മാർഗം തന്നെ ഇവരെ ബിൽഡിങ്ങിൻ്റെ വാടക തന്നെ കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ അല്ലാതെ സാധാരണ ഒറ്റപ്പെട്ട വീടുകളുണ്ട് കേട്ടോ. അങ്ങനെ 5 സെൻറ്റല്ല, 2 സെൻറ്റാണെങ്കിലും 1 സെൻറ്റാണെങ്കിലും അങ്ങനെ ഒറ്റ വീടുകളായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോസിൽ. ഞാൻ വെറുതെ ബോറടിച്ച് നിന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. അപ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.